ഹായ് ഫ്രണ്ട്സ്, ഫോക്സ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവ് ഒരു ഇൻട്രോ കൊടുക്കുന്നത്. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പുതിയ റോഡും റീലൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഡെക്കാത്ലോണിന്റെ പ്രൊഡക്റ്റായ ക്യാപർലാൻഡ് എന്നിട്ടാണ് അവൻ സാധനം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പുള്ളിക്ക് ഈ സാധനം എങ്ങനെ യൂസ് ചെയ്യണം, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം, ഈ വക കാര്യങ്ങളെ പറ്റിയൊന്നും അത്ര കണ്ട് ഐഡിയ ഇല്ല. അപ്പം അവൻ എന്റെ കൂടെ സ്കൂളിലൊക്കെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള്. പുള്ളി ഇപ്പം കിട്ടിലും ഫോട്ടോഗ്രാഫറും കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊ നമുക്ക് കുറെ പേര് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഈ റോഡും റീലും യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഈ റോഡും റീലും യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം കുറെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ട് ഈ റോഡും റീലും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമ്മള് നമ്മുടെ ഈ ഒരു കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ കെയർ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഏത് കയ്യിൽ ഈ സാധനം പിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ നാജു എന്നാണ് അവന്റെ പേര്, നാജിംഷ എന്നാണ് പേര്, നമ്മൾ നാജു എന്ന് വിളിക്കും. പുള്ളി അവിടെ ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ ഫറോക്കാണ് എന്റെ വീട്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലാണ് എന്റെ വീട്. ഫറോക്കിൽ നമ്മുടെ ബ്രിഡ്ജിന്റെ സൈഡിലുള്ള ചെറിയൊരു ലൊക്കേഷനിൽ പുള്ളി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കാനുള്ളത് എന്നുള്ളത്. അപ്പം നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോയും ഇതുപോലത്തെ ഇൻഫർമേഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു എനർജി തരുന്നത്. അപ്പം നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കണ്ട. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പൊ നമ്മുടെ നാജു റോഡ് മേടിക്കുന്നതിന്റെ കൂടെ തന്നെ അതിനുള്ള ഒരു ക്യാരി ബാഗും കൂടെ അതിന്റെ കൂടെ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡിന് അധികം പരിക്കൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് നമ്മുടെ ഷോൾഡറിൽ തന്നെ ഇട്ടിട്ട് കൊണ്ടു നടക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബാഗാണ്. ക്യാപർലാൻഡ് തന്നെ ഒരു ബാഗാണിത്. അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള ഒരു ബാഗിൽ തന്നെ നമ്മളെ റോഡും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് നാജിം ഷാ. പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ്. പുള്ളി അതേറ്റവും മേടിച്ചിട്ടുള്ളൊരു റോഡും റീലുമാണിത്. വളരെ ബേസിക് ആയിട്ടുള്ള റോഡും റീലുമാണ്. ക്യാപർലാൻഡിൻ്റെ ചെറിയ ബിഗിനിങ്ങിൽ നമുക്ക് തുടക്കക്കാർക്കായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റോഡും റീലുമാണ്. ഡെക്കാത്ലോണിൻ്റെ ഫിഷിംഗ് സെക്ഷനിലുള്ള ഒരു 90% പ്രൊഡക്ട്സും സപ്ലൈ ചെയ്യുന്നത് ക്യാപർലാൻഡ് ആണ്. അപ്പം ഇത് ക്യാപർലാൻഡ് ഒരു 8 ഫീറ്റ് റോഡാണ്. 8 ഫീറ്റ് എന്ന് തീർത്ത് പറയാനില്ല, 7.10 എങ്ങാണ്ടേ സൈസ് വരുന്നുള്ളൂ. 240 സെന്റിമീറ്റർ എന്നാണ് അവർ സൈസിൽ പറയുന്നത്. ഏകദേശം 30 ഗ്രാമോളമാണ് ഇതിന്റെ കാസ്റ്റിംഗ് വെയിറ്റ്. 30 മേലേക്ക് കാസ്റ്റ് ചെയ്യുമ്പം റോഡിന് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു റീലാണിത്. ബോക്സിറ്റ് 3000 എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഗ്രാഫൈറ്റ് മിക്സിൽ വരുന്ന ഒരു റീലാണ്. അത്യാവശ്യം 4kg 5kg തന്നെയാണ് അതിൻ്റെ കപ്പാസിറ്റി. പുറത്തുനിന്ന് അവൻ ചെറിയ രണ്ട് സ്നാപ്പും സ്യുവലും മേടിച്ചിട്ടുണ്ട്. അത് ഡെക്കാത്ലോണിൻ്റെ പ്രൊഡക്ട്സ് അല്ല ഈ സ്നാപ്പും സ്യുവലും, അതുപോലെ തന്നെ ഈ ലൂറും. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു ലൂറ് മതി എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്. വളരെ വില കുറഞ്ഞിട്ടുള്ള ചൈനയുടെ ഒരു ലൂറാണത്. സീറോക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എക്സ്ബൂസ്റ്റ് 28mm 45 LB കപ്പാസിറ്റി വരുന്ന ഒരു ബ്രൈഡാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. നമുക്കത് ആ ഒരു ബ്രൈഡ് ഈ ഒരു സ്പൂണിലേക്ക് വൈൻഡ് ചെയ്തെടുക്കണം. ഈ ഒരു റീലിൻ്റെ പേര് ബോക്സിറ്റ് 3000 എന്നാണ്. 3000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീലിൻ്റെ സ്പൂൾ കപ്പാസിറ്റിയാണ്. നമ്മൾ 3000, അതുപോലെ 4000, 5000 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മോഡലുകൾ ഇറങ്ങുന്നുണ്ട്. പൊതുവേ എല്ലാ റീലുകൾക്കും ഈ ഒരു കപ്പാസിറ്റി പറയുന്നത് അതിൻ്റെ സ്പൂൾ സൈസാണ്. സ്പൂളിൻ്റെ ഒരു കപ്പാസിറ്റി, സ്പൂളിൽ എത്രത്തോളം ലൈൻ കൊള്ളും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തിയറി. പിന്നെ സ്പൂളിൻ്റെ സൈസ് കൂടുന്തോറും ഒബ്വിയസ്ലി അതിൻ്റെ ഒരു മെഷീൻ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി, ഗിയർ റേഷ്യോ, ഈ വക കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരും. നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സുഖം കാര്യങ്ങളെല്ലാം മാറ്റം വരും ഇതിൻ്റെ സ്പൂൾ സൈസ് കൂടുന്തോറും. അതായത് മെഷീൻ ക്വാളിറ്റി കൂടി വരും വലിയ വലിയ സൈസിലേക്ക് വരുമ്പോൾ. പൊതുവേ നമ്മൾ 3000, 4000 അല്ലെങ്കിൽ 5000, മാക്സിമം 6000 വരെയാണ് പൊതുവേ ലൂർ കാസ്റ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാറ്. വലിയ ബിഗ് ഗെയിംസിനൊക്കെ ആണ് നമ്മൾ പൊതുവേ 5000 അല്ലെങ്കിൽ 6000 വരെ സ്പൂൾ വരുന്ന റീലുകൾ നമ്മൾ യൂസ് ചെയ്യാറ്. ഇതിപ്പം വളരെ ബേസിക് ആയിട്ടുള്ള 3000 ഒരു സ്പൂൾ വരുന്ന റീലാണ്. ഗ്രാഫൈറ്റിൽ മിക്സ് വരുന്ന ഒരു റീലാണിത്. ഈ റീലിൻ്റെ പൊതുവേ ചെറിയ റീലുകൾക്ക് തായൽ ഇതുപോലത്തെ ഒരു ഒരു രണ്ട് സൈഡിലേക്കും നമുക്ക് ഇതിൻ്റെ ബെയിലിനെ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനും കണക്കായിട്ടുള്ള ഒരു ചെറിയ നോബ് വരും. ഈ നോബ് നമ്മൾ ഡിസെൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിവർ രണ്ട് സൈഡിലേക്കും തിരിക്കാൻ പറ്റും. എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രമേ നമുക്ക് ഈ ഒരു റീലിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റോഡും റീലും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ റീൽ ഫൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ
റീലിൻ്റെ കാല് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു റീലിൻ്റെ ഫൂട്ടും റോഡും കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ റോഡും റീലും നല്ല കംഫർട്ടായിട്ട് നല്ല ഒരു ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു റോഡ് ഊരി തെറിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ലൂറ് വെള്ളത്തിൽ വീണ ഉടൻ തന്നെ മീൻ സ്ട്രൈക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു റോഡും റീലും കയ്യിൽ നിന്ന് ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതുപോലെ ഈ താഴ്വശത്ത് പിടിക്കരുത്. റീലിൻ്റെ ഫൂട്ട് കയ്യിൽ ഒതുങ്ങുന്ന രൂപത്തിൽ വിരലിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഇട്ടിട്ട് വേണം നമ്മൾ പിടിക്കാൻ. അത് മസ്റ്റായിട്ട് നമ്മൾ അങ്ങനെ പിടിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു റീലിൻ്റെ പാർട്സും കാര്യങ്ങളുമാണ്. ഈ റീലിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് നമ്മൾ ഈ ഒരു തിരിക്കുന്ന ഈ ഒരു ഹാൻഡിൽ ലിവർ. ഇതിന് മെയിൻ പാർട്ടാണ് നമ്മൾ ഈ ഒരു ഹാൻഡ് ലിവർ. ഈ ഹാൻഡ് ലിവർ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കൊരു പൊതുവെ സ്ക്രൂ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു നോബ് യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് വരും. പിന്നെ വരുന്ന ഭാഗമാണ് നമ്മുടെ സ്പൂൾ. സ്പൂളിലാണ് നമ്മൾ നമ്മുടെ ബ്രൈഡൊക്കെ വൈൻഡ് ചെയ്യുന്നത്. ഈ ഒരു സ്പൂളിനെ നമ്മൾ ടൈറ്റ് ചെയ്യും ലൂസ് ചെയ്യും ചെയ്യുന്ന ഒരു റീജിയനെ പറയുന്നതാണ് ഡ്രാഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡ്രാഗ് നന്നായിട്ട് ലൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്പൂൾ സെപ്പറേറ്റ് തിരിയാനുള്ളൊരു ഒരു അറേഞ്ച്മെൻറ്റാണ്. ഡ്രാഗ് അത്യാവശ്യം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പൂൾ വളരെ ടൈറ്റായിട്ടായിട്ടെങ്കിൽ തിരിയാം. അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ഒരു പാർട്ടാണ് ബെയിൽ. ഈ ബെയിലിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗമാണ് റോളർ. ഈ ഒരു റോളറിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്പൂളിൽ വൈൻഡ് ചെയ്തിട്ടുള്ള ബ്രൈഡ് നമ്മൾ ബെയിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റോളറിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മുടെ ഗൈഡിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെയിൽ തുറന്നിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു റോഡിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാനുള്ളത് ടു പീസ് റോഡാണ് പൊതുവേ നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ നല്ലത്. ടെലിസ്കോപ്പിക്കിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ടു പീസാണ്. കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും, കാസ്റ്റ് ചെയ്യാനൊക്കെ സുഖമായിരിക്കും. അപ്പോൾ ഈ ഒരു ഈ ഒരു രണ്ട് പീസ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു അറേഞ്ച്മെൻറ്റാണ്. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു രണ്ട് ടിപ്പും രണ്ട് പീസിൻ്റെ രണ്ട് ടിപ്പ് പോർഷൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. താഴെ കുത്തിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയിട്ട് വല്ല ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ റോഡ് പെട്ടെന്ന് ഒടിയാൻ ചാൻസ് ഉണ്ട്. ആ ഒരു നീളത്തിൽ ആ ഒരു ക്രാക്ക് വരാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പോർഷനെ നമ്മളെപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ആ ഒരു പോർഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ ഞാൻ കാണിച്ചിരുന്നു നമ്മുടെ റീലിൻ്റെ അടിവശത്ത് ഒരു നോബ് ഉണ്ട്. ആ ഒരു നോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻഗേജ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും കാസ്റ്റ് ചെയ്യേണ്ടത്. എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീൽ ഒരു വശത്തേക്ക് മാത്രമേ തിരിയുള്ളൂ. ഡിസെൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീൽ രണ്ട് വശത്തേക്കും നമുക്ക് തിരിക്കാൻ പറ്റും. പൊതുവേ ജിഗ്ഗിങ് പർപ്പസിനാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ലൂറ് റിട്രീവ് ചെയ്തിട്ട് നമ്മുടെ റോഡിൻ്റെ ടിപ്പിൽ വന്ന് മുട്ടിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് ബെയിൽ തുറക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ലോക്ക് ഡിസെൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൂറിനെ അവിടുന്ന് കൂളായിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കേണ്ട ഈ ഒരു കാര്യമാണ് ഇതാണ് ഇതിൻ്റെ ഈ ഒരു റോഡിൻ്റെ ഗൈഡ്. ഈ ഗൈഡിൻ്റെ ഉൾവശത്ത് വരുന്ന ഈ ഒരു ബ്ലാക്ക് കളർ സാധനമാണ് സെറാമിക്. സെറാമിക് ഇൻസേർട്ട് എന്നൊക്കെ പറയും. ഈ ഒരു സെറാമിക് ഭയങ്കര ബ്രിട്ടിലായിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ ഈ ഒരു ഗ്ലാസ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. പെട്ടെന്ന് ക്രാക്ക് വീഴാനും അതുപോലെ തന്നെ എവിടെയെങ്കിലും അടിച്ചു കഴിഞ്ഞാലോ താഴെ വീണ് കഴിഞ്ഞാലോ പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ഒരു ഡെയിലി നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നേ ഈ ഒരു സെറാമിക്കിന് വല്ല ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ചെത്തിപ്പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ക്രാക്ക് വീണ് കഴിഞ്ഞാലോ ബ്ലേഡിനെ പോലെ ഭയങ്കര മൂർച്ചയായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രൈഡ് പെട്ടെന്ന് കട്ടായി പോകാനും ബ്രൈഡിന് പരിക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഡാമേജ് വരാതെ നോക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഡാമേജ് ഉണ്ടോ എന്നുള്ളത് എപ്പോഴും പരിശോധിച്ചും നമ്മൾ നോക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മളൊരു റൈറ്റ് ഹാൻഡർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റോഡിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പിടിക്കേണ്ട കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് തന്നെയാണ്. നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് വെറും ലിവർ തിരിക്കുക എന്നുള്ളൊരു പർപ്പസിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് വലിയ മീനുകളൊക്കെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മണ്ടത്തരമാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും കംഫർട്ടിനനുസരിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ റൈറ്റ് ഹാൻഡിൽ വെച്ചിട്ട് കാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാസ്റ്റ് ചെയ്ത ശേഷം പിന്നെ അത് ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഈ ഒരു റോഡിനെ കൈമാറുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ ഒരു ചെറിയൊരു ലാഗ് വരികയാണ്. അതൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കണക്കാക്കണം. കാരണം നമ്മൾ ലൂറ് കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം 100 തവണ 200 തവണ ഒക്കെ നമ്മൾ കാസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു റൈറ്റ് ഹാൻഡിൽ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് കൊടുത്ത ശേഷം പിന്നെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ലിവർ തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. എനിക്കും പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു അബദ്ധമായിരുന്നു അത്. ഞാൻ പിന്നെ പതിയെ മാറ്റിയെടുത്തതാണ്. അപ്പം നമുക്ക് നമ്മുടെ ബ്രൈഡ് എങ്ങനെ സ്പൂളിലേക്ക് കയറ്റാം എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് നമ്മുടെ സ്പൂളിൽ ടൈ ചെയ്ത് വെക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ കെട്ടാവുന്ന ഒരു ടൈ ആണിത്. നമ്മുടെ ഈ ഒരു സ്പൂളിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഊരാക്കുടുക്കൊക്കെ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് കെട്ടിയിടാൻ പറ്റും. കെട്ടിയിട്ട ശേഷം നമ്മുടെ ഈ ഒരു ബ്രൈഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊന്നെങ്കിലും വല്ല സ്പോഞ്ചോ അല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ നല്ല മടക്കിയിട്ടോ അല്ലെങ്കിൽ വല്ല തുണിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ല ടൈറ്റാക്കി നമ്മൾ പിടിക്കണം. എന്നിട്ട് വേണം നമ്മളിത് വൈൻഡ് ചെയ്യാൻ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൂസായിട്ട് വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കെട്ട് വീഴാനും അതുപോലെ
ബ്രൈഡ് കറക്റ്റ് ഓർഡറിലല്ലാതെ സ്പൂളിൽ നിന്ന് ഊരിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പം അതിനും വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല ടൈറ്റിൽ വേണം വൈൻഡ് ചെയ്തെടുക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓരോ സ്പൂളിനും ഇത്ര തിക്നെസ് വരുന്ന ലൈൻ ഇത്ര മീറ്റർ വരെ നമുക്ക് കയറ്റാൻ പറ്റും എന്നുള്ള കപ്പാസിറ്റി കമ്പനി പറയും. ആ ഒരു റീലിൻ്റെ കപ്പാസിറ്റി കമ്പനി പറയും. അപ്പോൾ ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വൈൻഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ടൈറ്റിൽ വേണം നമ്മൾ വൈൻഡ് ചെയ്യാൻ. വളരെ ലൂസായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് ആ കമ്പനി പറയുന്ന അത്രയും ബ്രൈഡിനെ നമുക്ക് നമ്മുടെ സ്പൂളിൽ കൊള്ളിക്കാൻ പറ്റില്ല. പൊതുവേ 3000 സ്പൂളിലൊക്കെ ഏകദേശം നമുക്ക് 28 mm ബ്രൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 meters കറക്റ്റായിട്ട് നമുക്ക് വൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മൾ ടൈറ്റായിട്ട് ഇപ്പോൾ ഞാൻ വൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ബ്രൈഡിനെ, ഈ ഒരു സ്പൂളിലേക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രൈഡ് വൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ബാലൻസ് ഉണ്ടാവാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന അത്രയെങ്കിലും നമ്മൾ ഏറ്റവും കുറഞ്ഞത് അത്രയെങ്കിലും നമ്മൾ വൈൻഡ് ചെയ്തെടുക്കണം. അതിലും കുറവാണ് നമ്മൾ വൈൻഡ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ബ്രൈഡ് എന്നുണ്ടെങ്കിൽ ഈ ബ്രൈഡ് ഫുള്ള് വെളിയിലെടുത്തിട്ട് ഈ സ്പൂളിൻ്റെ അടിവശത്ത് വല്ല ക്ലോത്തോ അല്ലെങ്കിൽ പഴയ നമ്മുടെ ബ്രൈഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം ചുറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ ഇത്രയും തിക്നെസ്സിലേക്ക് പുതിയ ബ്രൈഡിനെ ആക്കിയെടുക്കണം. പുതിയ ബ്രൈഡിൻ്റെ അടിവശത്ത് ചുറ്റാൻ പറയുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഒരു ബ്രൈഡിന് കണ്ടിന്യൂഷനായിട്ട് മേൽവശത്താണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ആ ഒരു കെട്ട് നമുക്കൊരു തടസ്സമായി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ട് എന്നെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു ചെരിഞ്ഞ ഒരു പോർഷൻ കാണുന്നതിൻ്റെ തൊട്ടു താഴെ വരെ നമുക്ക് ബ്രൈഡ് ചുറ്റാൻ പറ്റും. നമുക്ക് ലോങ് കാസ്റ്റിങ് കൂടുതലായിട്ട് ലോങ് കാസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ബ്രൈഡ് അത്രയും തോനെ ആവശ്യം വരുന്നത്. എന്നാലും നമുക്ക് ഈ ഒരു ബ്രൈഡ് അഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ ഒരു ബെയില് തുറന്നിട്ട് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ഇങ്ങനെ അഴിഞ്ഞു പോവാണ് ചെയ്യുക ശരിക്കും. അപ്പോൾ ഈ ഒരു സ്പൂളിൻ്റെ ഈ ഒരു എഡ്ജ് പോർഷനും നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അപ്പം വളരെയധികം കെയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് വന്നാൽ തന്നെ നമ്മുടെ കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് നന്നായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബ്രൈഡ് നന്നായിട്ട് പരിക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പം ഈ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ബാഗിലിടുമ്പോഴൊക്കെ ഇതിന് നല്ല പ്രൊട്ടക്ഷനായിട്ട് വല്ല ലേഡീസ് മുടിയിലിടുന്ന റിബണ് അല്ലെങ്കിൽ വല്ല ക്ലോത്തോ അങ്ങനത്തെ എന്തെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്പൂളിൻ്റെ ഈ ഒരു പോർഷനെ എപ്പോഴും കെയർ ചെയ്ത് കൊണ്ടു നടക്കണം. ഇതെൻ്റെ കയ്യിലുള്ള സെഡോണ എന്ന് പറയുന്ന റീലാണ്. ഈ ഒരു റീലിൽ ഇപ്പോൾ ഞാൻ ലേഡീസ് മുടിയിൽ ഇടുന്ന ഒരു റിബൺ യൂസ് ചെയ്തിട്ട് സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണ്. അപ്പോൾ ഇനി നമുക്ക് സ്നാപ്പും സ്വിവലിനെയും പറ്റി നോക്കാം. ഈ ഒരു സ്വിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡിൻ്റെ ഒരു എൻഡ് നമ്മുടെ ഈ ഒരു സ്വിവലിൻ്റെ ഒരു എൻഡിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. മറ്റേ എൻഡ് നമ്മൾ ലീഡർ ലൈനിലേക്ക് അറ്റാച്ച് ചെയ്യും. ഈ ലീഡർ ലൈൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്നുള്ള ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സ്വിവലിൻ്റെ ഒരു എൻഡും മറ്റേ എൻഡും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അവർ റൊട്ടേറ്റ് ചെയ്യാൻ ഫ്രീ ആണ്. ഇതാണ് നമ്മുടെ ഒരു ഫാസ്റ്റ് ടാച്ച് എന്ന് പറയുന്ന ഒരു ടൈപ്പ് സ്നാപ്പാണ്. സ്നാപ്പുകൾ 3-4 ടൈപ്പുകൾ വരുന്നുണ്ട്. ഇതൊരു നോർമൽ ലോക്ക് ടൈപ്പ് സ്നാപ്പാണ്. ഇത് നമ്മൾ രണ്ട് കൈ യൂസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഒരു ലോക്ക് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ലൂറിനെ കയറ്റി വെക്കാൻ. കുറച്ചൊരു ടൈറ്റായിട്ട് വരുന്നതാണ്. മറ്റേ ടൈപ്പാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറ്. ഈ ഒരു ടൈപ്പാകുമ്പോൾ ഫാസ്റ്റ് ടാച്ചാണ് അല്ലെങ്കിൽ ക്യുക്ക് സ്നാപ്പ് എന്നൊക്കെ പറയും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ലൂറിൻ്റെ അകത്തേക്ക് കയറ്റാൻ പറ്റും. ഇതെങ്ങനെ കയറ്റുന്നുള്ളത് ഞാൻ വയ്യെ കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സ്നാപ്പും സ്വിവലും നമ്മുടെ ഈ ഒരു ലീഡർ ലൈനിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ടൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നോട്ടാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും ഈ ഒരു സ്നാപ്പും സ്വിവലും. ഈ ഒരു ലീഡർ ലൈൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൂറ് ചിലപ്പം ഡീപ്പിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചില മീനുകൾ അടിച്ചു കഴിഞ്ഞാലൊക്കെ അത് ചിലപ്പം കല്ലിൽ ഉരയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഡയറക്റ്റ് ബ്രൈഡാണ് ലൂറിൽ അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ബ്രൈഡ് കല്ലിലൊക്കെ ഉരഞ്ഞിട്ട് പരിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1 meter അല്ലെങ്കിൽ ഒരു 1.5 meter നീളത്തിലുള്ള ഒരു ലീഡർ ലൈൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പൊതുവെ. ഫ്ലൂറോ കാർബൺ ആണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറുള്ള ലീഡർ ലൈൻ്റെ മെറ്റീരിയൽ. ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സാധാ കൈച്ചുണ്ടൊക്കെ യൂസ് ചെയ്യുന്ന 80 mm, അതായത് 0.80 തിക്നെസ് വരുന്ന ഒരു ലൈനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കഴിയുന്നതും അത്ര തിക്നെസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പം ബിഗിനിങ് സ്റ്റേജിലായതുകൊണ്ടാണ് അത്യാവശ്യം ഉറപ്പുള്ള ഒരു ലീഡർ ലൈൻ യൂസ് ചെയ്യുന്നത്. ഒരു 50 mm അല്ലെങ്കിൽ 60 mm റേഞ്ചിലുള്ള ലീഡർ ലൈൻ തന്നെ നമുക്ക് ധാരാളമായിരിക്കും. ഫ്ലൂറോ കാർബൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ ഇൻവിസിബിൾ ആയിരിക്കും. നമ്മുടെ സാധാരണ മോണോ ലൈൻ പോലെ പെട്ടെന്നൊന്നും പരിക്കും കാര്യങ്ങളൊന്നും വീഴില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ലീഡർ ലൈൻ്റെ ഒരു എൻഡിൽ സ്വിവലും മറ്റേ എൻഡിൽ സ്നാപ്പും നമ്മൾ ടൈ ചെയ്ത് വെക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് കെട്ടാവുന്ന ഒരു
ടൈ ആണിത്. ഈ ഒരു നോട്ട് അല്ലെങ്കിൽ ഈ ഒരു കെട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കെട്ട് തന്നെയാണ്. നമ്മുടെ സ്നാപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതും സെയിം ഒരു നോട്ട് ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു നോട്ട് എങ്ങനെ നമ്മൾ കെട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ആദ്യം നമ്മളിപ്പോൾ സ്നാപ്പാണ് കെട്ടുന്നുണ്ടെങ്കിൽ സ്നാപ്പ് ആദ്യം ജസ്റ്റ് ഈ ഒരു ലീഡർ ലൈൻ്റെ ഈ ഒരു ടിപ്പ് പോർഷൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ജസ്റ്റ് അതിനെ ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കാം. ചെറിയൊരു മടക്കിട്ട ശേഷം അതിൻ്റെ ഉള്ളിലൂടെ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ജസ്റ്റ് ആ ഒരു എൻഡ് പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്യാം. അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കെട്ട് ഏകദേശം ആയി കഴിഞ്ഞു. എന്നിട്ട് കെട്ട് നമ്മൾ ഈ ഒരു സ്നാപ്പിനോട് മാക്സിമം അടുപ്പിച്ച് വരുന്ന രൂപത്തിലേക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോട്ടുകൾ, ഒരു നാല് അഞ്ച് നോട്ടുകളെ പറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കെട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്നാപ്പും സ്യൂലും തമ്മിൽ അറ്റാച്ച് ചെയ്തത് ഇതുപോലെ നമ്മൾ നല്ല ടൈറ്റായിട്ട് വലിക്കാം. അപ്പോൾ ഈ ഒരു നോട്ടും കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഒരു ബ്രൈഡോ അല്ലെങ്കിൽ ഈ ഒരു ലീഡർ ലൈനോ കെട്ടിയിട്ടുള്ള കെട്ട് നല്ല സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ അടിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കെട്ടിൻ്റെ ഭാഗം കട്ടായി പോകാനോ അല്ലെങ്കിൽ ആ ഒരു കെട്ട് ലൂസായിട്ട് ഊരി പോകാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ലൂറിനെ പറ്റിയൊന്ന് നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ചൈനയുടെ ഒരു വില കുറഞ്ഞിട്ടുള്ള ഒരു ലൂറാണിത്. നമ്മളെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു ലൂറ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് സ്പ്ലിറ്ററിങ് ആണ്. ഈ ഒരു സ്പ്ലിറ്ററിങ്ങിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ ഒരു സ്നാപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മുടെ ലൂറിൻ്റെ കറക്റ്റ് ആക്ഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പ്ലിറ്ററിങ് മസ്റ്റാണ്. ഇത് കമ്പനി തരുമ്പോൾ തന്നെ അതിൻ്റെ മേലെ സ്പ്ലിറ്ററിങ് ഉണ്ടാവും. ഈ സ്പ്ലിറ്ററിങ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ലൂറിലേക്ക് നമ്മൾ ഹുക്കും കമ്പനി അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു ലൂറിൻ്റെ ഹുക്കുകൾ പൊതുവേ ചൈനയുടെ ലൂറാവുമ്പോൾ നമ്മൾ ഹുക്ക് ചില സമയത്ത് നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കമ്പനി തരുന്ന സമയത്തുള്ള സെയിം സൈസ് ഹുക്ക് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ഹുക്കും തമ്മിൽ തട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലൂറിൻ്റെ ആക്ഷൻ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫാസ്റ്റാച്ച് സ്നാപ്പ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു സ്പ്ലിറ്ററിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പ്ലിറ്ററിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും പറ്റും. കണ്ടിന്യൂസ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൂറൊക്കെ മാറുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് സ്നാപ്പ് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സ്നാപ്പാണ്. അപ്പം ഈ ഒരു സ്നാപ്പിന് അത്യാവശ്യം നല്ല കപ്പാസിറ്റി വരും. ഏകദേശം 10 കിലോ 12 കിലോ വരെ കപ്പാസിറ്റി വരുന്ന ഒരു സ്നാപ്പാണിത്. ഓരോ സ്നാപ്പും ബ്രാൻഡിനനുസരിച്ച് കപ്പാസിറ്റിയും കാര്യങ്ങളും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ മാറും. അപ്പോൾ നമുക്ക് ഇനി മെല്ലെ കാസ്റ്റിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ നാജുവിനെ കാസ്റ്റിങ് പഠിപ്പിക്കാനാണ് നമ്മളിവിടെ മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സ്പിന്നിങ് റോഡും സ്പിന്നിങ് റീലും കാസ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ലൂറുകളുടെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ലൂറിൻ്റെ ആക്ഷനിൽ തന്നെയാണ് നമുക്ക് മീനിൻ്റെ സ്ട്രൈക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. അപ്പോൾ നമ്മൾ ചെമ്പല്ലി പോലൊരു മീനിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ ഡ്രാഗ് അത്യാവശ്യം നല്ല ടൈറ്റാക്കി വെക്കണം. എന്നാലേ മീനിനെ അത് വലിച്ചിട്ട് ഓടി കല്ലിനുള്ളിൽ പോകാണ്ടിരിക്കാൻ പറ്റുള്ളൂ, നമുക്ക് മീനിനെ കൂളായിട്ട് കയറ്റാൻ പറ്റുള്ളൂ. ഡ്രാഗ് ലൂസാണെങ്കിൽ ഇപ്പോൾ ഈ വലിക്കുമ്പം മീൻ വലിക്കുമ്പം ഇതുപോലെ ഈ ഒരു സ്പൂള് തിരിഞ്ഞിട്ട് മീനിന് ഇഷ്ടമുള്ളിടത്തൊക്കെ ഓടാൻ പറ്റും. ഈ ഒരു ബെയില് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുക. ഈ ഒരു വിരൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫിംഗർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബ്രൈഡിനെ നമ്മൾ തോണ്ടി പിടിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നാജു കാസ്റ്റ് ചെയ്യുമ്പം എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാം. പിന്നെ നമ്മൾ നോക്കാനുള്ള കാര്യം, നമ്മൾ ചെമ്പല്ലിക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ ഡ്രാഗ് ഏകദേശം ഫുൾ ടൈറ്റ് തന്നെ ചെയ്ത് വെക്കണം. അല്ല എന്നുണ്ടെങ്കിൽ മീൻ അത് കല്ലിനെടുത്തേക്ക് ഉള്ളിലേക്ക് എടുത്ത് ഓടിയിട്ട് നമ്മൾ ബ്രൈഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ബ്രൈഡ് പൊട്ടിക്കാനോ അല്ലെങ്കിൽ ലൂർ ഉടക്കാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഡ്രാഗ് ടൈറ്റ് ചെയ്തിട്ട് വേണം കാസ്റ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് റിട്രീവ് ചെയ്ത് വരുന്ന സമയത്ത് എപ്പോഴും നമ്മളെ ഈ ഒരു റോഡിൻ്റെ ടിപ്പും ഈ ഫസ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സ്യുവലാണ്, ഈ ഒരു സ്യുവലും തമ്മിൽ ഇത്രയെങ്കിലും ഗ്യാപ്പ് അറ്റ്ലീസ്റ്റ് നമ്മൾ വെക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്യുവല് ചെന്നിട്ട് നമ്മുടെ റോഡിൻ്റെ ടിപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ടിപ്പിലെ സെറാമിക്കിന് പരിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. റോഡിൻ്റെ ടിപ്പിൽ ഒരിക്കലും ആ സ്യുവല് വന്നിട്ട് ഇടിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ നാജുവിൻ്റെ കയ്യിൽ റോഡും റീലൊക്കെ കൊടുത്തിട്ട് പുള്ളിക്ക് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷനിൽ നമ്മൾ ഈ ഒരു റോഡിനെയും റീലിനെയും വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്ത ശേഷം നമ്മുടെ ചൂണ്ടുവിരൽ അല്ലെങ്കിൽ ട്രിഗർ ഫിംഗർ എന്നൊക്കെ പറയാം, ഈ ഒരു ചൂണ്ടുവിരൽ യൂസ് ചെയ്തിട്ട് ബ്രൈഡിനെ ഇങ്ങനെ തോണ്ടിയെടുത്ത് പിടിക്കണം. പിന്നെ ബ്രൈഡ് തോണ്ടിയെടുത്ത ശേഷമാണ് നമ്മൾ ബെയിൽ ഓപ്പൺ ചെയ്തിട്ട് കാസ്റ്റ് ചെയ്യാൻ പോവുക. നമ്മളെ ഫ്രണ്ടിലാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് വരുന്നത്, ബാക്ക് സൈഡിലാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് പിടിക്കുന്നത്. നാജു ഒരു റൈറ്റ് ഹാൻഡർ ആണ്, അതുകൊണ്ട് തന്നെ ലിവർ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളിടുക. ലിവർ തിരിക്കാൻ മാത്രമായിട്ടാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാം.
അപ്പം നാജു കണ്ടോ കാസ്റ്റ് ചെയ്ത ഉടൻ തന്നെ നമ്മൾ അവൻ്റെ കൈ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഫൂട്ട് വരുന്ന ഭാഗത്ത്, റീലിൻ്റെ ഫൂട്ട് വരുന്ന ഭാഗത്ത് പിടിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മീൻ സ്ട്രൈക്ക് തരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ റോഡ് സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റോഡൊന്നുകിൽ നഷ്ടപ്പെടും, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് താഴെ പോയി അടിക്കുന്ന സമയത്ത് റോഡിന് നല്ല പരിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് എന്തായാലും സ്പിന്നിങ് റോഡും സ്പിന്നിങ് റീലും കാസ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്കൊരു 5-10 തവണ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് പെട്ടെന്ന് എയിമാക്കി എടുക്കാൻ പറ്റും. നാജിപ്പം കാസ്റ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം നമ്മുടെ പരിസരവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വേറെ ഒന്നല്ല, തുടക്കത്തിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്കായിരിക്കില്ല ഈ ഒരു ലൂറ് ട്രാവൽ ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലേക്കൊക്കെ കാസ്റ്റിംഗ് പാളി കഴിഞ്ഞാലൊക്കെ ബാക്ക് സൈഡിലേക്കായിരിക്കും ലൂറ് പോവുക. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ വല്ല ലെഡ് വെയിറ്റ് യൂസ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ലൂറിൻ്റെ മേലുള്ള ഹുക്കൊക്കെ റിമൂവ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത ആളുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻ ഒരു 1-2 റൂളായിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണ് ഫസ്റ്റ് ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. കാരണം ബിഗിനിങ്ങിൽ എന്തായാലും കാസ്റ്റിംഗ് കറക്റ്റ് ആക്യുറേറ്റ് ആവാനോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് തന്നെ ലൂറ് പോകാനോ ചാൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതുപോലെ 1-2 റൂള് മെയിനായിട്ട് മനസ്സിൽ കരുതുക. ചുറ്റുവട്ടത്ത് ആളുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. സെക്കൻഡായിട്ട് നമുക്ക് എപ്പോഴും പറ്റിപ്പോകുന്ന ഒരു പറ്റലാണ് നമ്മൾ ഈ ഒരു ബെയിൽ ഓപ്പൺ ചെയ്യാൻ മറക്കുന്ന കാര്യം. അപ്പം അതെന്തായാലും നമ്മൾ എപ്പോഴും ഓരോ കാസ്റ്റിങ്ങിൻ്റെ ഇടക്കും നമ്മൾ ബെയിൽ തുറന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും പരിശോധിച്ച് നോക്കണം. കാരണം ബെയിൽ തുറക്കാൻ മറന്നിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൂറ് റിട്ടേൺ അടിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലൂറ് പെട്ടെന്ന് നമ്മുടെ ബ്രൈഡ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ അത്രയും ഫോഴ്സ് എടുത്ത് എറിയുന്ന സമയത്ത്. അപ്പോൾ അതൊരു ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും മാക്സിമം കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം. അപ്പം ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാനും ഒരു മടിയും കാണിക്കേണ്ട. കാണുന്നവരെല്ലാവരും നിർബന്ധമായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ കുറേ വീഡിയോസും കുറേ ടിപ്സും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളിലേക്ക് ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും.